മൈക്കി ഡോട്ട് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മുൻപ് ചെയ്ത പാർട്ട് ത്രീയിൻ്റെ തുടർ ക്ലാസ് ആണിത് ഇതിൽ കേരള പി എസ് സി ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു ക്ലാസ്സും കൂടിയാണിത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിനെ ബേസ് ചെയ്ത് പറയുന്ന ക്ലാസ്സും കൂടിയാണിത് വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് സയൻസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് കൂടാതെ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലെൻസുകളാണ് ലെൻസുകൾ ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ഡയോപ്റ്റർ ആണ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഒരു ലെൻസിൻ്റെ പ്രകാശീയ കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള അകലം ഫോക്കസ് ദൂരം ഫോക്കസ് ദൂരമാണ് ഒരു ലെൻസിൻ്റെ പ്രകാശ കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള അകലം നേത്രലെൻസിൻ്റെ ഫോക്കസ് ദൂരം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശി സീലിയറി പേശി സീലിയറി പേശിയാണ് നേത്രലെൻസിൻ്റെ ഫോക്കസ് ദൂരം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശി വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ സമീപ വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ന്യൂനതയെ പറയുന്നതാണ് ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ സമീപ വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ന്യൂനതയെ പറയുന്നതാണ് ദീർഘദൃഷ്ടി അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ കണ്ണിൻ്റെ ന്യൂനതയെ പറയുന്നതാണ് ഹർഷദൃഷ്ടി എന്ന് പറയുന്നത് ഹർഷദൃഷ്ടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ കണ്ണിൻ്റെ ന്യൂനതയാണ് എന്ന് പറയപ്പെടുന്നത് ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം വസ്തുക്കളുടെ സ്ഥാനം എവിടെയിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവിനെ പറയുന്നതാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ സ്ഥാനം എവിടെയിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രതാ വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് അടുത്ത് കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ലെൻസിനെ സംവരചന ലെൻസ് എന്ന് പറയപ്പെടുന്നു ഉത്തല ലെൻസെന്നും പറയപ്പെടുന്നു മദ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ് മദ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു കോൺവെക്സ് ലെൻസ് ലെൻസിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നത് ഏത് ലെൻസാണ് കോൺവെക്സ് ലെൻസാണ് കോൺവെക്സ് ലെൻസാണ് ഉത്തല ലെൻസ് എന്ന് അറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥവും തല തലകീഴായതും ആയിരിക്കും യഥാർത്ഥവും തലക്കീഴായതും ആയത് ഏത് ലെൻസാണ് കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബമാണ് നേത്ര ലെൻസ് ബൈ കോൺവെക്സ് ആണ് നേത്ര ലെൻസ് എന്ന് പറയുന്നത് ബൈ കോൺവെക്സ് ലെൻസാണ് ഹർസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസ് ഏതാണ് ബൈ ബൈഫോക്കൽ ലെൻസാണ് ബൈ ഫോക്കൽ ലെൻസാണ് ഹർവദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് ബൈ ഫോക്കൽ ലെൻസാണ് ബൈ ഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ആരാണ് ബെഞ്ചമിൻ ഫാ ഫ്രാങ്ക്ലിനാണ് ബൈ ഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് കോൺവെക്സ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു അഥവാ ഹൈപ്പർ മെട്രോപ്പിയ എന്ന ന്യൂനത പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ് വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് പലർക്കും കോൺവെക്സും കോൺകേവും തിരിഞ്ഞു പോകാറുണ്ട് കോൺവെക്സ് ലെൻസ് മനസ്സിലാക്കാൻ എളുപ്പ ഒരു വഴിയെന്ന് പറയുന്നത് വസ്തുക്കളെ വലുതായി കാണാൻ കഴിയുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് അതിലെ വേയും വലുതായി രണ്ടിലും വ വ അല്ലേ വലുതായി എന്ന് വിചാരിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് അപ്പോൾ ഇനി മറക്കില്ലല്ലോ ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് ചെറിയ വസ്തുക്കളെയും ചെറിയ അക്ഷരങ്ങളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് ടി വി ക്യാമറ പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസും കോൺവെക്സ് ലെൻസാണ് മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസും കോൺവെക്സ് ലെൻസാണ് ബേണിംഗ് ഗ്ലാസ്സായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് കോൺവെക്സ് ലെൻസാണ് ബേണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നത് വാച്ച് നന്നാക്കുന്നവ നന്നാക്കാനുള്ള ലെൻസായി ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസാണ് വാച്ച് നന്നാക്കുവാനുള്ള ലെൻസായി ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസാണ് വെള്ളൊഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസും കോൺവെക്സ് ലെൻസാണ് വെള്ളൊഴുത്ത് പരിഹരിക്കാൻ ഉപയോഗി ഉപയോഗിക്കുന്ന ലെൻസും കോൺവെക്സ് ലെൻസാണ് മാഗ്നിഫയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ലെൻസും കോൺവെക്സ് ലെൻസാണ് മാഗ്നിഫയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ലെൻസും കോൺവെക്സ് ലെൻസാണ് അടുത്ത് കോൺകേവ് ലെൻസ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത് കോൺകേവ് ലെൻസ് അഥവാ അവതല ലെൻസ് അല്ലെങ്കിൽ വിവ്രജന ലെൻസ് മധ്യത്തിൽ കനം കുറഞ്ഞ വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് മദ്യത്തിൽ കനം കുറഞ്ഞിട്ട് വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു കോൺ വെക്സ് ലെൻസ് ആണെങ്കിൽ അടുപ്പിക്കുന്നു പ്രകാശലക്ഷ്മികളെ അടുപ്പിക്കുന്നു അവതല ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസാണ് അവതല ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ് കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം മിദ്യയും നിവർന്നതുമായിരിക്കും മിദ്യയും നിവർന്നതുമായിരിക്കും ഏത് ലെൻസിൽ അനുഭവപ്പെടുന്ന പ്രതിബിംബം കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം അല്ലേ അടുത്ത കോൺകേവ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം ഹർഷദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു അഥവാ മയോപിയ എന്ന ന്യൂനത പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈഹോളിൽ ഉപയോഗിക്കുന്നതും ഈ കോൺകേവ് ലെൻസാണ് വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈഹോളിൽ ഉപയോഗിക്കുന്നതും കോൺകേവ് ലെൻസാണ് ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസായി ഉപയോഗിക്കുന്നതും കോൺകേവ് ലെൻസാണ് കോൺകേവ് ലെൻസാണ് ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസായി ഉപയോഗിക്കുന്നതും കോൺകേവ് ലെൻസാണ് അപ്പോൾ ഇന്ന് ഇതാണ് ഇന്നത്തെ ലെൻസും ലെൻസുകളെക്കുറിച്ചുള്ള ക്ലാസ് ഈ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ Goodbye and good luck.